പലതരത്തിലാണ് പ്രകൃതി നമ്മെ വിസ്മയിപ്പിക്കുക. പക്ഷേ അത് ആസ്വദിക്കണമെങ്കിൽ ക്ഷമ വേണം, നല്ല ക്ഷമ. ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ചിലപ്പോൾ നല്ല കാഴ്ചകൾ നഷ്ടപ്പെട്ടേക്കാം. ഈ വീഡിയോയും അതുപോലെയാണ്. നല്ല ക്ഷമയും ശ്രദ്ധയും ഉണ്ടായാൽ ചില നല്ല മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായേക്കാം. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ സൗന്ദര്യവും ജീവിതശൈലിയുമുണ്ട്. എന്നാൽ നമ്മളിൽ പലരും നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന പലതും കാണാറില്ല, അല്ലെങ്കിൽ ഇതിലൊക്കെ എന്ത് എന്ന രീതിയിൽ തള്ളിക്കളയുന്നവരും. എന്നാൽ മറ്റു ചിലർ അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നവരുമാണ്. ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ പ്രകൃതിയിലെ ഒരു കൊച്ചു വിസ്മയമാണ്. ഒരു ദിവസം വീട്ടിൽ അതിരാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് പത്രം വായിച്ചിരിക്കുമ്പോഴാണ് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞങ്ങളുടെ ചാരടിയിൽ കൂടുകൂട്ടുന്ന ഒരു വേട്ടാളൻ. ഈ കൊറോണ കാലത്ത് എങ്ങും പോകാതെ വീട്ടിലിരിക്കുന്ന എൻ്റെ ക്യാമറ കണ്ണുകൾ പിന്നീടുള്ള ദിനങ്ങളിൽ ആ വേട്ടാളൻ്റെ പിറകെയായി. പ്രകൃതിയിലെ ഏതൊരു ജീവജാലത്തിൻ്റെയും മനോഹരവും മഹത്തായതുമായ പ്രക്രിയയാണ് ഇണചേരുകയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് പ്രകൃതിയിലേക്ക് ചേർക്കുക എന്നത്. അത് മനുഷ്യനായാലും കുഞ്ഞു പ്രാണികളായാലും ഇവിടെ തൻ്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കാൻ ഒരു കൂടൊരുക്കുകയാണ് ഈ വേട്ടാളൻ. സൂക്ഷ്മയോടെ ശ്രദ്ധിച്ച് ചാരനിറത്തിൽ മൂന്നോ നാലോ അറകളോടുകൂടിയ ഒരു കുഞ്ഞുകൂട്. പെൺവർഗത്തിൽപ്പെട്ടവയാണ് കൂടുകൂട്ടുന്നത്. അതിൻ്റെ ഓരോ പ്രവൃത്തികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോഴാണ് മറ്റൊരാളിൻ്റെ അൺഎക്സ്പെക്റ്റഡ് എൻട്രി ആരാണെന്നല്ലേ കണ്ടു നോക്കൂ. പെൺവേട്ടാളനേക്കാൾ നാലിരട്ടി വലിപ്പമുള്ള ആൺവേട്ടാളൻ. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇൻട്രസ്റ്റായി, കൂടെ കുത്തു കിട്ടുമോ എന്ന പേടിയും. വന്ന ഉടനെ രണ്ടുപേരും അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിച്ച ശേഷം പുള്ളി തൻ്റെ പ്രീതമ ഉണ്ടാക്കിയ കൂട് സസൂക്ഷ്മം നിരീക്ഷിച്ചു. വീണ്ടും തൻ്റെ പ്രീതമയോട് എന്തൊക്കെയോ പറഞ്ഞ് ആൺവേട്ടാളൻ പറന്നുപോയി. പുള്ളി വന്നുപോയതിൻ്റെ ഗുണം പിറ്റേന്നാണ് മനസ്സിലായത്. കൂടിൻ്റെ ഓരോ അറയിലും ഓരോ ലാർവകൾ. ചെറിയ കോഴിമുട്ടയുടെ ആകൃതിയിൽ ഇളം പച്ച നിറത്തിലായി പ്രത്യക്ഷമായി. പിന്നീട് നെറ്റിൽ ഇവയെപ്പറ്റി കൂടുതൽ പരതിയപ്പോഴാണ് മനസ്സിലായത്. വേട്ടാളൻ, വേട്ടാവളിയൻ, ചിലയിടങ്ങളിൽ ചെക്കൊലി എന്നും ഇവ അറിയപ്പെടുന്നു. കടന്തലുകളുടെ വർഗത്തിൽപ്പെട്ടവയാണെങ്കിലും കടന്തലുകളുടെ എത്ര ആക്രമണ സ്വഭാവം ഇല്ലാത്തവരും സാമൂഹ്യ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടാത്തവരുമാണിവർ. പേപ്പർ വാസ്പുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. നമ്മൾ ഈ കാണുന്ന കൂട് അവ നിർമ്മിച്ചിരിക്കുന്നത് മരത്തിൻ്റെ നാരുകളും പേപ്പറിൻ്റെ അംശങ്ങളും അവയുടെ ഉമിനീരും ചേർത്താണ്.
പേപ്പർ പോലെ തീരെ കനമില്ലാത്ത കൂടുകൾ ഉണ്ടാക്കുന്നതിനാലാണ് ഇവയെ പേപ്പർ വാസ്പുകൾ എന്ന് വിളിക്കുന്നത്. കൂടാതെ കൂടിന് കുടപോലുള്ള ആകൃതി ഉള്ളതിനാൽ അംബർല വാസ്പ് എന്നും വിളിപ്പേരുണ്ട്. രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ലാർവകൾ വലുതായി വന്നു. ഇതിനനുസരിച്ച് പെൺവേട്ടാളൻ കൂടിൻ്റെ വലിപ്പം കൂട്ടുന്നുണ്ടായിരുന്നു. ഒരു അമ്മക്കിളി തൻ്റെ കുഞ്ഞുങ്ങളെ ഊട്ടുന്ന പോലെ തന്നെയാണ് ഇവ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. ഭക്ഷണത്തിനായി കുഞ്ഞിക്കിളികളെപ്പോലെ ലാർവകളും ഇളകുന്നതും കാണാം. എത്ര മനോഹരമാണല്ലേ. ഒരു കമ്പിൽ ഉറപ്പിച്ചു നിർത്തിയ പോലെയാണ് കൂടിൻ്റെ ആകൃതി. എന്ത് തരം ടെക്നോളജിയാണ് ഇതിനായി താങ്ങി നിർത്തുന്നത് എന്ന് തോന്നിപ്പോവും. രണ്ടു മൂന്ന് ദിവസം ഇതേ കാഴ്ചകളായിരുന്നു. ഭക്ഷണം ശേഖരിച്ചു വരികയും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിധിച്ചു നൽകുന്നതുമായ കാഴ്ചകൾ. ദിവസങ്ങൾ കഴിഞ്ഞു ലാർവകൾ കൂട്ടിൽ നിറങ്ങി നിൽക്കുന്ന അവസ്ഥയെത്തി. അനക്കം വ്യക്തമായി കാണാൻ സാധിക്കും.
പ്രകൃതിയിലേക്കുള്ള പുതിയ അതിഥികളുടെ വരവറിയിക്കാൻ സമയമായി. ഈ സമയത്താണ് കഥാനായകൻ്റെ വീണ്ടും രംഗത്ത് വരുന്നത്. തൻ്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയായി എടുത്ത് അതിൻ്റെ വെളുത്ത നിറത്തിലുള്ള പുറംതോൽ ഉരുങ്ങി മാറ്റുകയാണ് അച്ഛൻ വേട്ടാളൻ. ആദ്യം ഇത് എന്തിനാണെന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് പുഴു രൂപത്തിലായ ലാർവകളെ അതിൻ്റെ പുറന്തോടൊരുങ്ങി മറ്റൊരിടത്തേക്ക് മാറ്റാനാണിതെന്ന് എനിക്ക് മനസ്സിലായി. സസൂക്ഷ്മം ഓരോന്നിൻ്റെയും പുറന്തോലൊരുങ്ങി മണ്ണും ഉമിനീരും കലർത്തിയുണ്ടാക്കിയ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റാനുള്ള പുറപ്പാടായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിനു മുൻപ് അങ്ങനെയൊരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് പെൺവേട്ടാളനെ ഈ കൂടിൻ്റെ പരിസരത്ത് കാണാത്തതും എൻ്റെ സംശയത്തിന് ആക്കം കൂട്ടി.
എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ കൂട് കാലിയായി. അവ എങ്ങോട്ടോ മറഞ്ഞു. നിസ്സാരമെന്ന് തള്ളിക്കളയാൻ ഇടയുണ്ടായിരുന്ന ഒരു കാര്യം ഇത്രയേറെ ഭംഗിയുള്ളതാണെന്ന് മനസ്സിലാക്കി. നല്ല കുറേ കാഴ്ചകൾ സമ്മാനിച്ചായിരുന്നു ആ വിടവാങ്ങൽ. ഞാൻ പണ്ടെടുത്തു വെച്ച ആ മൺകൂട് നിർമ്മാണ വീഡിയോയും ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും വിടാം.